ഭാവ്യരൂപത്തിൽ മനസ്സ് സങ്കല്പിക്കുന്നത് മാത്രമാണ്. അല്ലാത്തതൊക്കെ വികല്പമാണ്. മനസ്സിനെ അതിൻ്റെ ചെറുപ്പം മുതൽ പരിശീലിപ്പിക്കേണ്ടത് കർത്തവ്യചിന്തനത്തിലൂടെയാണ്. കർത്തവ്യചിന്തനത്തിലൂടെ പോകുന്നവൻ്റെ മനസ്സിൻ്റെ പ്രവാഹ നിത്യതയ്ക്ക് നിത്യമായൊരടുക്കുണ്ട്. അതവനും അന്യർക്കും സുവ്യക്തമാകുന്നതാണ്. കർത്തവ്യ അകർത്തവ്യങ്ങളെക്കുറിച്ച് സങ്കൽപ്പിക്കാതെ അപ്പോഴപ്പോൾ കാണുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വീകരിക്കുന്നവനെ കാണുമ്പോൾ ആളുകൾ ബഹുമാനിക്കുമ്പോഴും അസാന്നിധ്യത്തിൽ നിന്ദിക്കുകയുള്ളൂ. അതാണ് പല മഹാപുരുഷന്മാരും ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ പൂർവവാസനയ്ക്കനുസരിച്ച് ഇന്നത് ചെയ്യേണ്ടതാണ്, ഇന്നത് ചെയ്യേണ്ടാത്തതാണ്. അവിടെ അവൻ ചെയ്ത് തീരുമ്പോൾ ഒരു പാമ്പിൻ്റെ പടം എങ്ങനെ പൊഴിഞ്ഞു പോകുന്നുവോ അതുപോലെ അവനിലെ വാസനാബദ്ധമായ കർമ്മത്തിൻ്റെ മൂടുപടം അഴിഞ്ഞു പോകുമ്പോഴാണ് അവന്റെ മുഖത്ത് പ്രസാദാത്മകതയും അവന്റെ വാക്കുകളിൽ സൗന്ദര്യവും അവന്റെ പെരുമാറ്റ വിശേഷത്തിൽ വിനയ സൗശീല്യാദികളും ഉണ്ടാകുന്നത്. അത് അഭിനയമല്ല. പാമ്പ് അതിന്റെ പഴകിയ പടം പൊളിച്ച് കളയുമ്പോൾ നല്ല തിളക്കം ഉണ്ടാവും. മനസ്സിലായില്ല? ഇതുപോലെ നിങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങൾ തീരുമ്പോൾ കർത്തവ്യ കർമ്മങ്ങളെ ശരിയാവണ്ണം ചിന്തിക്കുകയും അതിന്ന രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അറിയുകയും ചെയ്യുന്നതിനെയാണ് ചിന്ത്യം എന്ന് പറയുന്നത്. മനസ്സിന്റെ ഒരു തലമാണത്. ആരെങ്കിലും ബഹളം വെച്ചു ചാടി, അതിന്റെ പേരിലൊന്നുമല്ല. തനിക്ക് പ്രശസ്തി കിട്ടും, അതിന്റെ പേരിലല്ല. തനിക്കിതിൽ നിന്ന് പണം ഉണ്ടാക്കാം, അതിന്റെ പേരിലല്ല. ഇത് ലാഭമാണ് ഇത് നഷ്ടമാണ്, അതിന്റെ പേരിലല്ല. നഷ്ടവും ലാഭവും സുഖം തന്നെയാണ്. ലാഭമെല്ലാം സുഖമല്ല, നഷ്ടമെല്ലാം ദുഃഖവുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നഷ്ടം വന്നു കഴിഞ്ഞ് പ്രസന്നനായിരിക്കുന്നവനെ. മനസ്സിലായില്ല? ഒരു കുലുക്കുമില്ല. ബന്ധുക്കളാകെ ബഹളം വെക്കുന്നു, നാട്ടുകാരാകെ ബഹളം വെക്കുന്നു, ഇത്രയൊക്കെ ആയിട്ടും അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്ന് വരെ ചിലരൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായോ? അവനാണെങ്കിൽ പരിപൂർണ സ്വസ്ഥത. എന്തോ അമ്മച്ചിരിക്കുന്നെ, ഇയാൾ അങ്ങനെയാണെന്നാണോ? അപ്പൊ അടുക്ക തന്നെ ഉണ്ടെന്നാണ്. വളരെ സ്വസ്ഥൻ. മാത്രമല്ല മുഖത്തേക്ക് നോക്കിയാൽ അങ്ങനെയല്ലേ നടക്കേണ്ടത് എന്ന മട്ടിലൊരു നോട്ടം. ആളുകൾ പറയും ചില നേരത്ത് തല്ലിക്കൊല്ലാൻ തോന്നും. അതിന്റെ റീസൺ ഇതാ, മനസ്സിനെ പഠിക്കുമ്പോൾ ഇത് പ്രത്യേകം പഠിക്കണം.
ചില കർത്തവ്യ അകർത്തവ്യങ്ങളെ അറിഞ്ഞ് മാത്രം മനസ്സത് വളരെ സ്പീഡിൽ ചിന്തിക്കും. ചിലർക്ക് സമയമെടുക്കും, വളരെ പെട്ടെന്ന് ഇതെന്റെ കർത്തവ്യമാണ്. മനസ്സ് പക്ഷെ കർത്തവ്യങ്ങളെ വെടിഞ്ഞ് പരധർമാശ്രിതങ്ങളായ പ്രശസ്തി ലഭിക്കുന്ന ധനം ലഭിക്കുന്ന കർമ്മങ്ങളിലേക്കൊക്കെ പോകും. അതൊന്നും ചിന്തയത്തിൽ പെടില്ല, അത് ചിന്തിച്ചിട്ടുമല്ല. അങ്ങനെ ജീവിതം മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കുട്ടികളുണ്ട്. ആരെങ്കിലും ഒരാൾ പറഞ്ഞു, ഇപ്പോ അത് എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിൽ തന്നെ തുടങ്ങുമെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ആയിട്ടുണ്ടോ എന്നറിയില്ല. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ IAS ലക്ഷ്യം വെച്ച് ട്രെയിൻ ചെയ്യുക. കണ്ണൂർ തുടങ്ങിയിട്ടുണ്ട്. 7-ാം ക്ലാസ്സിൽ കൊണ്ട ചേർക്കണം. MBBS ലക്ഷ്യം വെച്ച് പഠിപ്പിക്കുക. എഞ്ചിനീയറിംഗ് ലക്ഷ്യം വെച്ച് പഠിപ്പിക്കുക. നല്ലതും ചീത്തയും ഇറ്റ് ഡിപ്പെൻസ്. അപ്പോ ഈ രീതിയിലുള്ള ട്രെയിനിങ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ക്ലേശമാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് അമ്മയും അച്ഛനും ഒക്കെ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. സർക്കാർ ഉദ്യോഗമാണ്, രാവിലെ അവിടെ ചെല്ലേണ്ടതിന് പകരം ഇതിന് ഓടിക്കഴിഞ്ഞിട്ട് വേണം ചെല്ലാൻ. അധ്യാപകന്റെ കുട്ടിയാണ്, അധ്യാപകൻ ഇതെല്ലാം ശരിയാക്കിയിട്ട് വേണം തന്റെ ജോലിക്ക് പോവാൻ. ഇതിനോടനുബന്ധിച്ച് വരുന്ന പ്രധാനപ്പെട്ട സമയങ്ങളിൽ ലീവ് എടുക്കണം. അവിടെ ഏറ്റവും ക്രിട്ടിക്കലായി കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ പ്രധാന അധ്യാപകന്റെ അല്ലെങ്കിൽ സാധാരണ അധ്യാപകന്റെ സാന്നിധ്യം അവിടെ അനിവാര്യമാകുമ്പോൾ തന്റെ കുഞ്ഞിന് ഈ ദിവസങ്ങളിൽ ലീവ് എടുത്ത് കൂടെ നിൽക്കേണ്ട ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കൊടുത്തിരിക്കുന്ന ഹോംവർക്കുകൾ കുഞ്ഞിന്റെ ബുദ്ധിയേക്കാൾ കൂടിയതായതുകൊണ്ട് അതിന്റെ പേപ്പറുകൾ മറ്റുള്ളത് ഒക്കെ ശേഖരിക്കാൻ ഒക്കെ പോകേണ്ടി വരുമ്പോൾ ഇവൻ ലീവ് എടുക്കുമ്പോൾ അവിടെ 100 കുട്ടികളുടെ അല്ലെങ്കിൽ 200 കുട്ടികളുടെ അച്ഛനമ്മമാർ അവരുടെ വളർച്ചയ്ക്ക് കാത്തിരിക്കുമ്പോൾ ആ മനസ്സിന്റെ സമഷ്ടി ശാപം ഒന്ന് മതിയാകും ഇതത് പൂർത്തിയാകുന്നതിന് മുമ്പ് മരിക്കാൻ, രോഗം വരാൻ. ഇങ്ങനൊരു സമഷ്ടി മനസ്സിനെ നമ്മൾ പരിഗണിക്കുന്നതേയില്ല. എല്ലാ മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലും സമഷ്ടി മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തിയുടെ മനസ്സിന് സ്വാതന്ത്ര്യമുണ്ടെന്നും അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ വ്യക്തിക്ക് എവിടെ വരെയും എത്താമെന്നുമുള്ള തെറ്റിദ്ധാരണയിലാണ്. മനസ്സിന്റെ സമഷ്ടിപൂർവകമായ അംശങ്ങൾ അവിടെ കിടന്ന് പഴുക്കുന്നു എന്നുള്ളത് ആരും പരിഗണിക്കുന്നില്ല. അവിടെയാണ് ഇതിന്റെ പരാജയം. നിങ്ങൾ ഗഹനമായ ആലോചനകളിലേക്ക് പോകുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും. ഞാൻ പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ സംശയം ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഞാനീ ഭാഗം പൂർത്തിയാക്കുമ്പോൾ സംശയം ബാക്കി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് 100,000 സംശയം വരാവുന്ന വിധത്തിലാണ് ഞാനിത് ക്രോഡീകരിച്ചത്. ഈ ഒരു ഭാഗം മനുഷ്യ മനസ്സിന് അത് എത്രയോ സംവത്സരമായി പ്രവാഹനിത്യമായി വന്നതാണ്. എത്ര വൃക്ഷങ്ങളോട്, എത്ര സസ്യങ്ങളോട്, എത്ര ജന്തുക്കളോട്, എത്ര ദേശങ്ങളോട്, എത്ര വ്യക്തികളോട് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ബന്ധമുണ്ട്.
നിങ്ങളുടെ അച്ഛൻ കണ്ടതും അമ്മ കണ്ടതും കേട്ടതും സഞ്ചരിച്ചതും ബന്ധപ്പെട്ടതും ലോകർ വന്നുപോയതുമായ തലങ്ങളിൽ ഉദാഹരണമായി പറഞ്ഞാൽ